എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സിനിമയും സാഹിത്യവും എന്ന വിഷയത്തെ അധികരിച്ചുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. മുൻവർഷങ്ങളിൽ പി എസ് സി നടത്തിയിട്ടുള്ള മലയാളം, HSA, HSST, കോളേജ് ലെക്ചർ, ഏതെങ്കിലും ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കുറഞ്ഞത് 3 ചോദ്യമെങ്കിലും അതിനുള്ളിൽ കാണാൻ സാധിക്കും. അതുതന്നെയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രസക്തിയും. ഇതിനു മുമ്പ് ഞാൻ എടുത്തിട്ടുള്ള ക്ലാസ്സുകളുടെ അവസാനമാണ് പി എസ് സിയിലെ ചോദ്യപേപ്പറിനകത്ത് കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശകലനം ചെയ്ത് പോയിട്ടുള്ളത്. എന്നാൽ അതിന് വ്യത്യസ്തമായി ഇന്ന് ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ തന്നെ 2-3 പി എസ് സി പരീക്ഷകളിൽ സിനിമയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ തൊട്ട് മുമ്പ് നടന്ന HSA പരീക്ഷയിൽ ചോദിച്ച ചോദ്യം ഒന്നാമതായി പറയുന്നു. ചോദ്യം ഇതാണ്: അടൂർ ഗോപാലകൃഷ്ണൻ്റെ വിധേയൻ ഏതു കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ചലച്ചിത്രമാണ്? പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, അടൂർ ഗോപാലകൃഷ്ണൻ്റെ വിധേയൻ ഏതു കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ചലച്ചിത്രമാണ്? ഓപ്ഷൻ അപരൻ, വാനപ്രസ്ഥം, ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും, അങ്ങനെയൊരാൾ. ഈ 4 ഓപ്ഷനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കുള്ള ഉത്തരം ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്നതാണ്. അടുത്ത ചോദ്യം: 2014 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം. 2014 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നായിരുന്നു ചോദ്യം. ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു: MD വാസുദേവൻ നായർ, TV ചന്ദ്രൻ, അടൂർ ഗോപാലകൃഷ്ണൻ, പത്മരാജൻ. ചോദ്യം പോകുന്ന രീതി മനസ്സിലായല്ലോ. ആദ്യത്തേത് ഒരു സാഹിത്യ സംബന്ധമായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. ഏത് കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ചലച്ചിത്രം എന്നായിരുന്നു ചോദ്യം. രണ്ടാമത്തേത് സിനിമയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം ആർക്കായിരുന്നു, അത് വർഷം ആസ്പദമാക്കി 2014. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ വർഷത്തെയും പുരസ്കാരങ്ങൾ കൂടി ആർക്കാണ് കിട്ടിയത് എന്ന് നമ്മൾ പഠിച്ചു വയ്ക്കണം. ഇനി അടുത്ത ചോദ്യം അതിനേക്കാൾ വ്യത്യസ്തമാണ്. ഇതാണത്: ഏറ്റവും മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ച അയ്യപ്പ പണിക്കരുടെ സിനിമയുടെ ലോകം എന്ന കൃതിയുടെ പ്രസാധകൻ ആര്? കണ്ടല്ലോ ചോദ്യം പോകുന്ന രീതി, കണ്ടോ? ചോദ്യം: ഏറ്റവും മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ച അയ്യപ്പ പണിക്കരുടെ സിനിമയുടെ ലോകം എന്ന കൃതിയുടെ പ്രസാധകൻ ആരാണ്, പ്രസാധകർ ആരാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു: കറണ്ട് ബുക്സ്, DC ബുക്സ്, കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട്, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം. കണ്ടോ, നന്നായിട്ട് പഠിച്ചു പോകുന്ന അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടെ അനലൈസ് ചെയ്ത് പഠിക്കുന്നവർക്ക് മാത്രമേ ഉത്തരം എഴുതാൻ പറ്റൂ ഈ ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക്. ഇത്തരത്തിലാണ് സിനിമയുടെ മേഖലയിൽ നിന്നും ചോദ്യം വരിക. ഇത് കഴിഞ്ഞ HSA പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന 3 ചോദ്യങ്ങളാണ്, കഴിഞ്ഞ HSA പരീക്ഷയ്ക്ക് ചോദിച്ച 3 ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കൂ ഈ ഒരു മേഖല പ്രധാനപ്പെട്ടതാണോ അല്ലയോ എന്ന്. ഇനിയുമുണ്ട്, അടുത്ത ചോദ്യം പറയാം. കോളേജ് ലെക്ചർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്: ലോകത്ത് ആദ്യ സിനിമാ പ്രദർശനം നടത്തിയ ലൂമിയർ സഹോദരന്മാരുടെ സഹായിയാണ് ഇന്ത്യയിൽ ആദ്യ സിനിമാ പ്രദർശനം നടത്തിയത്, ഏത് വർഷം? ഇതായിരുന്നു ചോദ്യം. ഒന്നുകൂടി പറയാം: ലോകത്ത് ആദ്യ സിനിമാ പ്രദർശനം നടത്തിയ ലൂമിയർ സഹോദരന്മാരുടെ സഹായിയാണ് ഇന്ത്യയിൽ ആദ്യ സിനിമാ പ്രദർശനം നടത്തിയത്, വർഷം ഏതാണ്? 4 ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു: 1896, 1928, 1931, 1938. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം 1896 എന്നുള്ളതാണ്. കണ്ടോ, നമ്മൾ വർഷം പഠിച്ചു വെക്കേണ്ടതിൻ്റെ ആവശ്യകത. ഇനി അടുത്ത ചോദ്യം: മലയാള നോവലിനെ ആസ്പദമാക്കി തിരക്കഥ രചിച്ച ആദ്യ മലയാള സിനിമ, അതൊരു പക്ഷേ എല്ലാവർക്കും എഴുതാൻ പറ്റിയേക്കും. ഉത്തരം മാർത്താണ്ഡവർമ്മ. ഇതിനകത്ത് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്: വിഗതകുമാരൻ, നീലക്കുയിൽ, മാർത്താണ്ഡവർമ്മ, ജീവിത നൗക. ഇത്രയും ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാമെന്നുള്ള ചോദ്യമാണ്. മലയാള നോവലിനെ ആസ്പദമാക്കി തിരക്കഥ രചിച്ച ആദ്യ മലയാള സിനിമ മാർത്താണ്ഡവർമ്മ.
ഇനി ഇതേ ചോദ്യ പേപ്പറിൽ വേറെ ഒരു ചോദ്യം കൂടിയുണ്ട്, വായിക്കാം. എം ഡിയുടെ ഗദ്യശൈലിയുടെ പ്രത്യേകതകളിലൊന്ന് അതിനകത്തെ വിശദാംശങ്ങളുടെ മൂർത്ത സ്വഭാവമാണ്, അല്ലെങ്കിൽ ദൃശ്യചിത്രങ്ങളുടെ സൂക്ഷ്മ സംവിധാനമാണ്. ഈ അവഗ്രഥനം ആരുടേതാണ്? ഒന്നുകൂടെ പറയാം. എം ഡിയുടെ ഗദ്യശൈലിയുടെ പ്രത്യേകതകളിലൊന്ന് അതിനകത്തെ വിശദാംശങ്ങളുടെ മൂർത്ത സ്വഭാവമാണ്, അല്ലെങ്കിൽ ദൃശ്യചരിത്രങ്ങളുടെ ദൃശ്യചിത്രങ്ങളുടെ സൂക്ഷ്മ സംവിധാനമാണ്. ഈ അപഗ്രഥനം ആരുടേത്? നാല് ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. കെ പി അപ്പൻ, ബി രാജീവൻ, നരേന്ദ്രപ്രസാദ്, വി രാജകൃഷ്ണൻ. ഉത്തരം വി രാജകൃഷ്ണനാണ്. ചോദ്യങ്ങളുടെ രീതി ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഏത് രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ തിരക്കഥയുടെ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് എം ഡി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലാ പുസ്തകങ്ങളും തിരക്കഥയായതും അല്ലാത്തതും, അതിൻ്റെ ഓരോ പഠനങ്ങളും, ആരാണ് പഠിച്ചത്, ഏത് പേരിലാണ് പഠിച്ചത് എന്നിങ്ങനെ തരംതിരിച്ച് പഠിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചാൽ കൂടി നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അടുത്തൊരു ചോദ്യം, ഒരിടത്തൊരു ഫയൽവാൻ എന്ന ചലച്ചിത്രത്തിന് ആധാരമായ പി പത്മരാജൻ്റെ കഥ ഏത് എന്നതായിരുന്നു. നാല് ഓപ്ഷനുകൾ: പഴയ കഥ, തോറ്റവരിലൊരാൾ, ഒരു സമീപകാല ദുരന്തം, അനുബന്ധം. ഉത്തരം അനുബന്ധമാണ്. ഒരിടത്തൊരു ഫയൽവാൻ എന്ന ചലച്ചിത്രത്തിന് ആധാരമായ പി പത്മരാജൻ്റെ കഥ ഏത്? ഉത്തരം അനുബന്ധം. സിനിമയുടെയും തിരക്കഥയുടെയും സാഹിത്യത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ കുറച്ച് ചോദ്യങ്ങളെ വിശകലനം ചെയ്ത് പറഞ്ഞത്. മനസ്സിലാക്കുക, സമയം ദീർഘിപ്പിക്കുക എന്നൊരു ലക്ഷ്യം മുന്നോട്ട് വച്ചുകൊണ്ടല്ല ഇത്രയും സംസാരിച്ചത്. നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനം നിങ്ങൾക്ക് കിട്ടണം എന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും സംസാരിച്ചത്. ഇനിയും ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ജെ സി ഡാനിയൽ നിർമ്മിച്ച വിഗതകുമാരനാണ് മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രം. ജെ സി ഡാനിയൽ നിർമ്മിച്ച വിഗതകുമാരനാണ്. ഇതിൻ്റെ വർഷം എന്നാണ്? ഇതിൻ്റെ വർഷം എന്നാണ് എന്നതാണ് ചോദ്യം. 1928 വിഗതകുമാരൻ എന്ന സിനിമയുടെ നിർമ്മാണം. ഇതൊരു നിശബ്ദ ചിത്രമായിരുന്നു. അടുത്ത ചോദ്യം: മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രം മാർത്താണ്ഡവർമ്മ, അതും നിശബ്ദ ചിത്രമാണ്, സി വി രാമൻപിള്ളയുടെ നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രമാണ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ സിനിമ 1933 വരുന്നത്. 1933. അടുത്ത ചോദ്യം: മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ഏതാണ്? ഉത്തരം ബാലൻ ആണ്. വർഷം 1938. 1938 ബാലൻ ആണ് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം. എ സുന്ദരംപിള്ള എന്നൊരു വ്യക്തി, അദ്ദേഹം തന്നെ എഴുതിയ വിധിയും മിസിസ് നായരും എന്ന ചെറുകഥയെ ആസ്പദമാക്കി രചിച്ച തിരക്കഥയാണ് ബാലൻ എന്ന സിനിമയുടെ ഇതിവൃത്തത്തിന് ആസ്പദം. പക്ഷേ അത് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നിർമ്മാതാവുമായിട്ട് ചില പ്രശ്നങ്ങളിൽ പെട്ടത് കാരണം എ സുന്ദരംപിള്ള ഈ ചലച്ചിത്ര നിർമ്മാണത്തിൽ നിന്നും പിന്തിരിയുകയും പിന്നീട് ചില മാറ്റങ്ങൾ വരുത്തി ഈ ചിത്രം പൂർത്തീകരിക്കുകയുമാണ് ചെയ്തത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വിധിയും മിസിസ് നായരും എന്ന് പറയുന്ന ചെറുകഥയെ ആസ്പദമാക്കി സുന്ദരംപിള്ളയുടെ ചെറുകഥയെ ആസ്പദമാക്കി രചിച്ച ശബ്ദചിത്രമാണ് ബാലൻ. മലയാളത്തിലെ പ്രഥമ ശബ്ദചിത്രമായിട്ടുള്ള ബാലൻ. കഥ വിധിയും മിസിസ് നായരും എന്ന ചെറുകഥയെ ആസ്പദമാക്കി. അടുത്തത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്: മലയാളത്തിലെ ആദ്യത്തെ പുരാണ ചിത്രം ഏതാണ്? ഉത്തരം പ്രഹ്ലാദയാണ് മലയാളത്തിലെ ആദ്യത്തെ പുരാണ ചിത്രം.
അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം നൊട്ടാമണി. നൊട്ടാമണി അതായത് ബാലൻ. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ബാലനാണല്ലോ. അപ്പോൾ ബാലൻ സംവിധാനം ചെയ്തത് ആര് എന്നതാണ് ചോദ്യം. ഉത്തരം നൊട്ടാമണി. നൊട്ടാമണി തമിഴ്നാട്ടുകാരനാണ് ഇദ്ദേഹം. തമിഴ്നാട്ടുകാരനായിട്ടുള്ള നൊട്ടാമണിയാണ് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ബാലൻ സംവിധാനം ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ആധുനിക സിനിമ സംഗീതവും മൂല്യവും ആരുടെ കൃതിയാണ്? ആധുനിക സിനിമ സംഗീതവും മൂല്യവും ആരുടെ കൃതിയാണ്? ഉത്തരം ഒ പി രാജ്മോഹൻ. ഒ പി രാജ്മോഹൻ. ഒന്നുകൂടി പറയാം, ആധുനിക സിനിമ സംഗീതവും മൂല്യവും ആരെഴുതിയ കൃതിയാണ്? ഒ പി രാജ്മോഹൻ. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ സംസാര ചിത്രം എന്ന ബഹുമതി നേടിയത് ഏത് ചിത്രമാണ്? ലോകത്തിലെ പ്രഥമ സംസാര ചിത്രം എന്ന ബഹുമതി നേടിയത് ഏത് ചിത്രമാണ്? ഉത്തരം ദി ജാസ് സിംഗർ. ദി ജാസ് സിംഗർ 1927 ദി ജാസ് സിംഗർ പൂർത്തിയാവുന്നത്. ദി ജാസ് സിംഗർ എന്ന സിനിമ ഒരുക്കിയത് വാർണർ ബ്രദേഴ്സാണ്. വാർണർ ബ്രദേഴ്സ്. വാർണർ ബ്രദേഴ്സിൻ്റെ ദി ജാസ് സിംഗറാണ് ലോകത്തിലെ പ്രഥമ സംസാര ആദ്യത്തെ റിയലിസ്റ്റിക് ചിത്രം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് ചിത്രം ഏതാണ്? ഉത്തരം ന്യൂസ് പേപ്പർ ബോയ്. ന്യൂസ് പേപ്പർ ബോയ്. പി രാമദാസ് കഥാരചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് ന്യൂസ് പേപ്പർ ബോയ്. പി രാമദാസ്. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റ് ചിത്രമാണ് ന്യൂസ് പേപ്പർ ബോയ്. അടുത്ത ചോദ്യം, കഥയും തിരക്കഥയും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഇതൊരു സിനിമാ നിരൂപണ ഗ്രന്ഥമാണ് കഥയും തിരക്കഥയും. ഇതിൻ്റെ കർത്താവ് ആരാണ്? ഡോക്ടർ ആർ വി എം ദിവാകരൻ. ഡോക്ടർ ആർ വി എം ദിവാകരനാണ് കഥയും തിരക്കഥയും എന്ന സിനിമാ നിരൂപണ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡിയോ ആണ് ഉദയ സ്റ്റുഡിയോ. ഈ ഉദയ സ്റ്റുഡിയോയിൽ നിർമ്മിച്ച ആദ്യത്തെ മലയാള ചിത്രം ഏതാണ്? ഉത്തരം വെള്ളി നക്ഷത്രം. കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡിയോ ആയ ഉദയയിൽ നിർമ്മിച്ച ആദ്യത്തെ മലയാള ചിത്രം ഏതെന്നാണ് ചോദ്യം. ഉത്തരം വെള്ളി നക്ഷത്രം. രണ്ട് ചോദ്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡിയോ ഏതാണ്? ഉദയ സ്റ്റുഡിയോ. ഈ ഉദയ സ്റ്റുഡിയോയിൽ നിർമ്മിച്ച ആദ്യത്തെ മലയാള ചിത്രം ഏതാണ്? ഉത്തരം വെള്ളി നക്ഷത്രം. അടുത്ത ചോദ്യം, 1903 പുറത്തിറങ്ങിയ ദി ഗ്രേറ്റ് ട്രെയിൻ റോബറി. ദി ഗ്രേറ്റ് ട്രെയിൻ റോബറി എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? 1903 പുറത്തിറങ്ങിയ ദി ഗ്രേറ്റ് ട്രെയിൻ റോബറി എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? ഉത്തരം എഡ്വിൻ എസ് പോർട്ടർ. എഡ്വിൻ എസ് പോർട്ടർ. ഇദ്ദേഹം എഡിറ്റിംഗ് സിനിമയുടെ ജീവനാഡിയാണ് എന്ന് തെളിയിച്ച വ്യക്തി കൂടിയാണ്. എഡിറ്റിംഗ് സിനിമയുടെ ജീവനാഡിയാണ് എന്ന് തെളിയിച്ച വ്യക്തി കൂടിയാണ് എഡ്വിൻ എസ് പോർട്ടർ. അടുത്ത ചോദ്യം, സിനിമയുടെ വ്യാകരണം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? സിനിമയുടെ വ്യാകരണം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഉത്തരം ഡോക്ടർ ടി ജിതേഷ്. ഡോക്ടർ ടി ജിതേഷ് ആണ് സിനിമയുടെ വ്യാകരണം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ 70mm ചിത്രം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ 70mm ചിത്രം ഏതാണ്? ഉത്തരം പടയോട്ടം. പടയോട്ടമാണ് മലയാളത്തിലെ ആദ്യത്തെ 70mm ചിത്രം. 70mm ചിത്രം. 1844 അലക്സാണ്ടർ ഡ്യൂമാസ് എഴുതിയ ദ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന നോവലിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ഈ പടയോട്ടം എന്ന സിനിമ. ഒന്നുകൂടെ പറയാം, 1844 അലക്സാണ്ടർ ഡ്യൂമാസ് എഴുതിയ ദ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന നോവലിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് പടയോട്ടം എന്ന സിനിമ. ഈ സിനിമ 1982 പുറത്തിറങ്ങുന്നത്.
പടയോട്ടം സംവിധാനം ചെയ്തത് ജിജു പുന്നൂസ്, നിർമ്മാണം നവോദയ അപ്പച്ചൻ. അടുത്ത ചോദ്യം ഇതാണ്, ജി അരവിന്ദൻ സംവിധാനം ചെയ്ത ഉത്തരായനം എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? ജി അരവിന്ദൻ സംവിധാനം ചെയ്ത ഉത്തരായനം എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? ഉത്തരം തിക്കൊടിയൻ, തിക്കൊടിയൻ. അടുത്ത ചോദ്യം, സി വി ശ്രീരാമൻ്റെ ഏത് കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ഇരിക്കപ്പിണ്ടം? സി വി ശ്രീരാമൻ്റെ ഏത് കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ഇരിക്കപ്പിണ്ടം എന്ന സിനിമ? ഉത്തരം പുരുഷാർത്ഥം, പുരുഷാർത്ഥം. സി വി ശ്രീരാമൻ്റെ പുരുഷാർത്ഥം എന്ന കഥയാണ് ഇരിക്കപ്പിണ്ടം എന്ന സിനിമയായി മാറിയത്. അടുത്ത ചോദ്യം, നിർമ്മല എന്ന ചിത്രത്തിന് ഗാനരചന നിർവഹിച്ച പ്രസിദ്ധനായ മലയാളത്തിലെ കവി ആരാണ്? നിർമ്മല എന്ന ചിത്രത്തിന് ഗാനരചന നിർവഹിച്ച മലയാളത്തിലെ പ്രശസ്തനായ കവി ആരാണ്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്, ജി ശങ്കരക്കുറുപ്പാണ് നിർമ്മല എന്ന ചിത്രത്തിന് ഗാനരചന നടത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, സിനിമ ബോധമനസ്സിൻ്റെ സ്വപ്നം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? സിനിമ ബോധമനസ്സിൻ്റെ സ്വപ്നം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് അരവിന്ദൻ വല്ലച്ചിറയാണ്, അരവിന്ദൻ വല്ലച്ചിറ. അടുത്ത ചോദ്യം, എം ഡിയുടെ ആദ്യകാല രചനയായ പള്ളിവാളും കാൽച്ചിലമ്പും ആസ്പദമാക്കി രചിക്കപ്പെട്ട മലയാളത്തിലെ സിനിമ ഏതാണ്? ഉത്തരം നിർമാല്യം. പള്ളിവാളും കാൽച്ചിലമ്പും എം ഡിയുടെ കഥയാണ്. ഈ ഒരു കഥയെ ഇതിവൃത്തമാക്കി രൂപപ്പെട്ട സിനിമയാണ് നിർമാല്യം. വർഷം 1972. അടുത്ത ചോദ്യം, ആദ്യമായി ഭരത് അവാർഡ് ലഭിച്ച മലയാള ചിത്രമേതാണ്? മലയാളത്തിൽ ആദ്യമായി ഭരത് അവാർഡ് ലഭിച്ച മലയാള ചിത്രം ഏതാണ്? ഉത്തരം നിർമാല്യം, നിർമാല്യം തന്നെയാണ് ആദ്യമായി ഭരത് അവാർഡിന് അർഹത നേടിയ മലയാള ചലച്ചിത്രം. എം ഡിയാണ് കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്തത്. എം ഡി കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് നിർമാല്യം. അതിനാണ് ആദ്യത്തെ ഭരത് അവാർഡ് ലഭിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, മലയാള സിനിമാ പഠന സംബന്ധിയായ ഉടലിൻ്റെ താരസഞ്ചാരങ്ങൾ, ഉടലിൻ്റെ താരസഞ്ചാരങ്ങൾ ഇത് ആരുടെ ഗ്രന്ഥമാണ്? സിനിമാ പഠന ഗ്രന്ഥമാണ് ഉടലിൻ്റെ താരസഞ്ചാരങ്ങൾ. അത് എഴുതിയത് ആരാണ്? ഉത്തരം സി എസ് വെങ്കടേശ്വരൻ, സി എസ് വെങ്കടേശ്വരൻ. ഇദ്ദേഹത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കൃതികളുണ്ട്. അതിൻ്റെ പേരുകൂടി സൂചിപ്പിക്കാം, സിനിമ ടാക്കീസ്, സിനിമ ടാക്കീസ്. നെറ്റിൻ്റെ എക്സാമിനൊക്കെ ചേരുമ്പടി ചേർക്കുക എന്ന ഭാഗത്ത് ഈ ചോദ്യം വന്ന് കണ്ടിട്ടുണ്ട്. സിനിമ ടാക്കീസ്, ഉത്തരം സി എസ് വെങ്കടേശ്വരൻ. അദ്ദേഹത്തിൻ്റെ മറ്റു ചില ഗ്രന്ഥങ്ങൾ, ഇപ്പോൾ പറഞ്ഞ ഉടലിൻ്റെ താരസഞ്ചാരങ്ങൾ, ഇതിനു കൂടാതെ മലയാള സിനിമാ പഠനങ്ങൾ എന്നൊരു ഗ്രന്ഥമുണ്ട്. പിന്നെ എ ഡോർ ടു അടൂർ, എ ഡോർ ടു അടൂർ, ഇത് സി എസ് വെങ്കടേശ്വരൻ ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിനോടൊപ്പം ലളിത് മോഹൻ ജോഷി കൂടി സഹായം, രണ്ടുപേരും കൂടി ചേർന്ന് രചിച്ച ഗ്രന്ഥമാണ് എ ഡോർ ടു അടൂർ. അടുത്ത ചോദ്യം, മലയാള സിനിമയ്ക്ക് സംസ്ഥാന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം എന്നാണ്? മലയാള സിനിമയ്ക്ക് സംസ്ഥാന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം എന്നാണ്? ഉത്തരം 1969. 1969 മലയാള സിനിമയ്ക്ക് സംസ്ഥാന അവാർഡ് ഏർപ്പെടുത്തുന്നത്. ഈ ആദ്യ അവാർഡ് ലഭിക്കുന്നത് കുമാരസംഭവം എന്ന ചിത്രത്തിനാണ്. കുമാരസംഭവം എന്ന ചിത്രത്തിനാണ് ആദ്യത്തെ സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത്, 1969. അടുത്ത ചോദ്യം, നീലക്കുയിൽ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ കർത്താവ് ആരാണ്? നീലക്കുയിൽ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ രചയിതാവ് ആരാണ്? ഉറൂബ്, ഉത്തരം ഉറൂബാണ്. നീലക്കുയിൽ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ രചയിതാവ് ഉറൂബാണ്.
സംവിധാനം നിർവഹിച്ചത് രാമു കാര്യാട്ടും പി ഭാസ്കരനും ചേർന്നാണ്. നീലക്കുയിൽ സംവിധാനം ചെയ്തത് രാമു കാര്യാട്ടും പി ഭാസ്കരനും ചേർന്നാണ്. പക്ഷെ തിരക്കഥ ഉറൂബിൻ്റേതാണ്. സിനിമ നീലക്കുയിൽ. അടുത്ത ചോദ്യം, ബഷീർ എഴുതിയ നീലവെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കി ഭാർഗവി നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ചോദ്യം ഇതാണ്, ബഷീർ എഴുതിയ നീലവെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കി ഭാർഗവി നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം എ വിൻസെൻ്റ്. എ വിൻസെൻ്റ്. അപ്പോൾ അല്ലെങ്കിൽ ഭാർഗവി നിലയം എന്ന് പറയുന്ന കഥയ്ക്ക് ആസ്പദമായി ബഷീർ രചിച്ച കഥ ഏതാണ് എന്ന് ചോദിച്ചാലും ഉത്തരം നീലവെളിച്ചം. ഉത്തരം നീലവെളിച്ചം. ആ സിനിമ ഭാർഗവി നിലയം സംവിധാനം ചെയ്തത് എ വിൻസെൻ്റ് ആണ്. അടുത്ത ചോദ്യം, പി കേശവദേവ് എഴുതിയ ഒരു നോവൽ അതേ പേരിൽ തന്നെ ചലച്ചിത്രമായിട്ടുണ്ട്, അതേതാണ്? ഉത്തരം ഓടയിൽ നിന്ന്. ഓടയിൽ നിന്ന് എന്ന നോവൽ അതേ പേരിൽ തന്നെ 1965 ചലച്ചിത്രമാക്കപ്പെട്ടു. കേശവദേവിൻ്റെ നോവലാണ് ഓടയിൽ നിന്ന്, അതേ പേരിൽ തന്നെ ചലച്ചിത്രമായി മാറി. അടുത്ത ചോദ്യം, ചലച്ചിത്ര സമീക്ഷ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ചലച്ചിത്ര സമീക്ഷ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വിജയകൃഷ്ണനാണ്. വിജയകൃഷ്ണൻ, ചലച്ചിത്ര സമീക്ഷ വിജയകൃഷ്ണൻ. ഈ ഒരു ഗ്രന്ഥത്തിനെ കൂടാതെ നേരിനു നേരെ പിടിച്ച കണ്ണാടി, ലോക സിനിമ, ചലച്ചിത്രത്തിൻ്റെ പൊരുൾ, കാഴ്ചയുടെ അശാന്തി തുടങ്ങിയവയും വിജയകൃഷ്ണൻ്റെ സിനിമാ സംബന്ധിയായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ഒന്നുകൂടെ പറയാം, ഇപ്പോൾ പറഞ്ഞ ചലച്ചിത്ര സമീക്ഷ, നേരിനു നേരെ പിടിച്ച കണ്ണാടി, കാഴ്ചയുടെ അശാന്തി, ചലച്ചിത്രത്തിൻ്റെ പൊരുൾ, ലോക സിനിമ, ഇതിത്രയും വിജയകൃഷ്ണൻ്റെ സിനിമാ സംബന്ധിയായിട്ടുള്ള ഗ്രന്ഥമാണ്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ 3D സിനിമയായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ പുറത്തിറങ്ങിയ വർഷം? 1984. മലയാളത്തിലെ ആദ്യത്തെ 3D സിനിമയാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. അത് പുറത്തിറങ്ങിയ വർഷം 1984. 1984. 1984. എം മുകുന്ദൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന നോവലിനെ ആസ്പദമാക്കി ദൈവത്തിൻ്റെ വികൃതികൾ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം ലെനിൻ രാജേന്ദ്രൻ. എം മുകുന്ദൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ എന്നത് ഒരു നോവലാണ്. ഈ നോവലിൽ നിന്നും സംഗ്രഹം രൂപപ്പെടുത്തി അതിനെ ചലച്ചിത്രമാക്കി മാറ്റി സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം ലെനിൻ രാജേന്ദ്രൻ. അപ്പോൾ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ലെനിൻ രാജേന്ദ്രനാണ്. മാധവിക്കുട്ടി എഴുതിയ രുക്മിണിക്കൊരു പാവക്കുട്ടി എന്ന കഥയെ ആസ്പദമാക്കി എടുത്ത ചിത്രത്തിൻ്റെ പേരെന്ത്? മാധവിക്കുട്ടിയുടെ രുക്മിണിക്കൊരു പാവക്കുട്ടി എന്ന ചെറുകഥയെ ആസ്പദമാക്കി എടുത്ത സിനിമയുടെ പേര് എന്താണ്? ഉത്തരം രുക്മിണി. രുക്മിണി. ഈ സിനിമ സംവിധാനം ചെയ്തത് KP കുമാരനാണ്. KP കുമാരൻ സംവിധാനം ചെയ്ത രുക്മിണി എന്ന സിനിമ മാധവിക്കുട്ടിയുടെ രുക്മിണിക്കൊരു പാവക്കുട്ടി എന്ന ഇച്ചിരി നീണ്ട കഥയെ ആസ്പദമാക്കി എടുത്ത സിനിമയാണ്. ഇതുപോലെ മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന കഥയെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രമാണ് മഴ. മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന കഥയെ ആസ്പദമാക്കി എടുത്ത ചിത്രത്തിൻ്റെ പേരാണ് മഴ. രുക്മിണിക്കൊരു പാവക്കുട്ടി എന്നത് നീണ്ട കഥ ആയതുകൊണ്ട് തന്നെ നോവലറ്റ് എന്ന് നമുക്ക് അനുമാനിക്കാം. നോവലറ്റ്. അടുത്ത ചോദ്യം, അടൂർ ഗോപാലകൃഷ്ണൻ്റെ വിധേയൻ ഏതു കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ചലച്ചിത്രമാണെന്നൊരു ചോദ്യം ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. ഉത്തരം ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും. ഈ കൃതി സക്കറിയയുടേതാണ്. സക്കറിയയുടെ ചെറുകഥയാണ്. ചെറുകഥ എന്നതിലുപരി അതൊരു ചെറു നോവലാണെന്ന് തന്നെ പറയാം. ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും. ആ ചോദ്യത്തിൽ അത് ഉൾപ്പെട്ടിരുന്നില്ല.
സക്കറിയ എഴുതിയതാണ്. സക്കറിയ, അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം വീണ്ടും ഇവിടെ ആവർത്തിച്ചത്. അടുത്ത ചോദ്യം ഇതാണ്, ലോകത്താദ്യമായി ചലച്ചിത്ര നിർമ്മാണ കമ്പനി തുടങ്ങിയതാര്? ലോകത്താദ്യമായി ചലച്ചിത്ര നിർമ്മാണ കമ്പനി തുടങ്ങിയത് ആരാണ്? ഉത്തരം മെലിസ്. മെലിസ്, മെലിസ് ആണ് ലോകത്താദ്യമായി ചലച്ചിത്ര നിർമ്മാണ കമ്പനി ആരംഭിച്ചത്. അടുത്ത ചോദ്യം, എഡിറ്റിംഗ് എന്ന സാങ്കേതിക വിദ്യയുടെ ഉപജ്ഞാതാവായി കരുതപ്പെടുന്നത് ആരെയാണ്? എഡിറ്റിംഗ് എന്ന സാങ്കേതിക വിദ്യയുടെ ഉപജ്ഞാതാവായി കരുതപ്പെടുന്നത് ആരെയാണ്? എഡ്വിൻ എസ് പോർട്ടർ. എഡ്വിൻ എസ് പോർട്ടർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ദി ഗ്രേറ്റ് ട്രെയിൻ റോബറി എന്ന ചിത്രത്തിൻ്റെ സംവിധായകനാണ് എഡ്വിൻ എസ് പോർട്ടർ. ഇദ്ദേഹം തന്നെയാണ് വിവിധ ഷോട്ടുകളായി ഒരു രംഗത്തെ വിഭജിക്കുന്ന രീതി കണ്ടുപിടിച്ചതും എഡ്വിൻ എസ് പോർട്ടർ തന്നെയാണ്. അടുത്ത ചോദ്യം, ദ ബർത്ത് ഓഫ് എ നേഷൻ. ദ ബർത്ത് ഓഫ് എ നേഷൻ ആരുടെ ചിത്രമാണ്? ആരുടെ പ്രധാനപ്പെട്ട ചിത്രമാണ് ദ ബർത്ത് ഓഫ് എ നേഷൻ? ഉത്തരം ഗ്രിഫ്ത്. ഗ്രിഫ്തിൻ്റെ ചിത്രമാണ് ദി ബർത്ത് ഓഫ് എ നേഷൻ. ഇതുകൂടാതെ ഈന കാർഡൻ, ഇൻടോളറൻസ് എന്നിവയും ഗ്രിഫ്തിൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ്. അടുത്ത ചോദ്യം, കാർട്ടൂൺ സിനിമയുടെ പിതാമഹനായി പരിഗണിക്കപ്പെടുന്ന ചലച്ചിത്ര പ്രതിഭ ആരാണ്? കാർട്ടൂൺ സിനിമയുടെ പിതാമഹനായി പരിഗണിക്കപ്പെടുന്ന ചലച്ചിത്ര പ്രതിഭ ആരാണ്? ഉത്തരം വാൾട്ട് ഡിസ്നി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തങ്ങളായിട്ടുള്ള കഥാപാത്രങ്ങളുടെ പേരുകളും കൂടി പറയാം, മിക്കി മൗസ്, മിന്നി, ഡൊണാൾഡ് ഡക്ക്, ഗൂഫി. ഈ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് പരിചിതങ്ങളാണ്. ഇവ സൃഷ്ടിച്ചത് വാൾട്ട് ഡിസ്നിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഡോക്യുമെൻ്ററി സിനിമയുടെ പിതാവായി കരുതപ്പെടുന്നത് ആരെയാണ്? ഡോക്യുമെൻ്ററി സിനിമയുടെ പിതാവായി കരുതപ്പെടുന്നത് ജോൺ ഗ്രിഗേഴ്സനെയാണ്. ജോൺ ഗ്രിഗേഴ്സനെയാണ് ഡോക്യുമെൻ്ററി സിനിമയുടെ പിതാവായി കരുതപ്പെടുന്നത്. ജോൺ ഗ്രിയേഴ്സൺ. അടുത്ത ചോദ്യം, 2021 ഗോവ അന്തർദേശീയ ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടിയ ചിത്രം ഏതാണ്? 2021 ഗോവ അന്തർദേശീയ ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടിയ ചിത്രം ഏതാണ്? ഡെൻമാർക്കിൽ നിന്നുള്ള ഇൻ ടു ദി ഡാർക്ക്നെസ് എന്ന ചിത്രം. എന്ന ചിത്രത്തിനാണ് 2021 ഗോവ അന്തർദേശീയ ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം കിട്ടിയത്. അടുത്ത ചോദ്യം, മലയാളത്തിൽ ആദ്യമായി OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത സിനിമ ഏതാണ്? സൂഫിയും സുജാതയുമാണ് മലയാളത്തിൽ ആദ്യമായി OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത സിനിമ. അടുത്ത ചോദ്യം ഇതാണ്, MD ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന ചലച്ചിത്രം ഏത് കഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ്? ഉത്തരം സ്വർഗം തുറക്കുന്ന സമയം. അടുത്ത ചോദ്യം, മോഹൻ സംവിധാനം ചെയ്ത ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന സിനിമ പത്മരാജൻ്റെ ഏത് കഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ്? ഉത്തരം പാർവതിക്കുട്ടി. പാർവതിക്കുട്ടി എന്ന കഥയാണ് ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന സിനിമയ്ക്ക് ആസ്പദമായ കഥ. അടുത്ത ചോദ്യം, 1978 സൂപ്പർമാൻ എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് ലോകത്തെമ്പാടും ആരാധകരെ സൃഷ്ടിച്ച വ്യക്തി ഈ 2021 മരണപ്പെട്ടു. ആരാണ് ആ പ്രശസ്തനായിട്ടുള്ള വ്യക്തി? ഉത്തരം റിച്ചാർഡ് ഡോണർ. ചോദ്യം ഒന്നുകൂടെ പറയാം, 1978 സൂപ്പർമാൻ എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് ലോകമെമ്പാടും ആരാധകരെ സൃഷ്ടിച്ച വ്യക്തി
2021 മരണപ്പെട്ടു. ആ പ്രശസ്തൻ ആരാണ്? റിച്ചാർഡ് ഡോണർ. അടുത്ത ചോദ്യം ഇതാണ്, സിനിമയുടെ വർത്തമാനം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? സിനിമയുടെ വർത്തമാനം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഓക്കെ ജോണി. ഓക്കെ ജോണിയാണ് സിനിമയുടെ വർത്തമാനം എന്ന കൃതിയുടെ കർത്താവ്. അടുത്ത ചോദ്യം ഇതാണ്, അഡോൾഫ് ഹിറ്റ്ലറെ പരിഹസിച്ചുകൊണ്ട് ചാർലി ചാപ്ലിൻ രചിച്ച സിനിമ ഏതാണ്, നിർമ്മിച്ച സിനിമ ഏതാണ്? അഡോൾഫ് ഹിറ്റ്ലറെ പരിഹസിച്ചുകൊണ്ട് ചാർലി ചാപ്ലിൻ നിർമ്മിച്ച സിനിമ ഏതാണ്? ഉത്തരം, ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. ദി ഗ്രേറ്റ് ഡിക്റ്റേറ്ററാണ് അഡോൾഫ് ഹിറ്റ്ലറിനെ പരിഹസിച്ചുകൊണ്ട് ചാർലി ചാപ്ലിൻ രചിച്ച സിനിമ, നിർമ്മിച്ച സിനിമ. അടുത്ത ചോദ്യം, പിറവി എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? പിറവി സംവിധാനം ചെയ്തത് ആരാണ്? ഷാജി എൻ കരുൺ. ഷാജി എൻ കരുണാണ് പിറവി സംവിധാനം ചെയ്തത്. അടുത്ത ചോദ്യം, പ്രശസ്ത റഷ്യൻ ചലച്ചിത്ര സംവിധായകനായ പുഡോക്കിൻ്റെ പുഡോക്കിൻ്റെ പ്രഥമ ഫീച്ചർ ചിത്രം ഏതാണ്? ഏത് കൃതിയെ ആസ്പദമാക്കിയാണ് നിർമ്മിക്കപ്പെട്ടത്? ഏത് വർഷമാണ് പുറത്തു വന്നത്? ഉത്തരം, മദർ. മാക്സിം ഗോർക്കിയുടെ മദർ എന്ന നോവലിനെ ആസ്പദമാക്കിയാണിത് നിർമ്മിച്ചത്. 1905 പുറത്തു വരുന്നത്. റഷ്യൻ ചലച്ചിത്ര സംവിധായകനായ പുഡോവ്കിൻ്റെ പ്രഥമ ഫീച്ചർ ചിത്രമാണ് മദർ. അടുത്ത ചോദ്യം ഇതാണ്, മൊണ്ടാഷ് എന്ന എഡിറ്റിംഗ് രീതി ആവിഷ്കരിച്ചത് ആരാണ്? മൊണ്ടാഷ് എന്ന എഡിറ്റിംഗ് രീതി ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം, ഐസൻസ്റ്റീൻ. ഐസൻസ്റ്റീനാണ് മൊണ്ടാഷ് എന്ന എഡിറ്റിംഗ് രീതി ആവിഷ്കരിച്ചത്. അടുത്തത്, 2019 ജെ.സി. ഡാനിയൽ പുരസ്കാരം ലഭിച്ച സംവിധായകൻ ആരാണ്? 2019 ജെ.സി. ഡാനിയൽ പുരസ്കാരം ലഭിച്ച സംവിധായകൻ ആരാണ്? ഉത്തരം, ഹരിഹരൻ. ഹരിഹരനാണ് 2019 ജെ.സി. ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. ഈ സ്ഥാനം കിട്ടുന്ന 27-ാമത്തെ സംവിധായകനാണ് ഹരിഹരൻ. 27-ാമത്തെ സംവിധായകനാണ് ഹരിഹരൻ. അടുത്ത ചോദ്യം ഇതാണ്, ഷേക്സ്പിയർ നാടകങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ ചലച്ചിത്ര രൂപം ആർജിച്ച കൃതി ഏതാണ്? ഉത്തരം, ഹാംലെറ്റ് ആണ്. 60 തവണയാണ് ഈ നാടകം ചലച്ചിത്ര രൂപം ആർജിച്ചത്. ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് എന്ന നാടകമാണ് ഏറ്റവും കൂടുതൽ തവണ ചലച്ചിത്ര രൂപം ആർജിച്ച കൃതി. അടുത്ത ചോദ്യം, ചേർത്തലയിലുള്ള ചന്ദ്രകളഭം എന്നത് ആരുടെ സ്മാരകമാണ്? ചേർത്തലയിലുള്ള ചന്ദ്രകളഭം ആരുടെ സ്മാരകമാണ്? ഉത്തരം, വയലാർ രാമവർമ്മ. വയലാർ രാമവർമ്മയുടെ സ്മാരകമാണ് ചേർത്തലയിലുള്ള ചന്ദ്രകളഭം. സിനിമയുടെ ഇടങ്ങൾ ആരുടെ സിനിമാ നിരൂപണ ഗ്രന്ഥമാണ്? സിനിമയുടെ ഇടങ്ങൾ ആരുടെ സിനിമാ നിരൂപണ ഗ്രന്ഥമാണ്? ഉത്തരം, സി വി ബാലകൃഷ്ണൻ്റെ കൃതിയാണ് സിനിമയുടെ ഇടങ്ങൾ. അടുത്ത ചോദ്യം, ഓസ്കാർ മത്സരത്തിന് നിർദ്ദേശിക്കപ്പെട്ട ആദ്യത്തെ മലയാള ചിത്രം ഏതാണ്? ഓസ്കാർ മത്സരത്തിന് നിർദ്ദേശിക്കപ്പെട്ട ആദ്യത്തെ മലയാള ചിത്രം ഗുരു ആണ്. ഗുരുവിൻ്റെ തിരകഥാകൃത്തും സംവിധായകനും ഡോക്ടർ രാജേന്ദ്ര ബാബുവും രാജീവ് അഞ്ജലുവാണ്. ഡോക്ടർ രാജേന്ദ്ര ബാബുവും രാജീവ് അഞ്ജലുമാണ് തിരക്കഥാകൃത്തും സംവിധായകനും. ഓസ്കാർ മത്സരത്തിന് നിർദ്ദേശിക്കപ്പെട്ട ആദ്യത്തെ മലയാള ചിത്രമാണ് ഗുരു. അടുത്ത ചോദ്യം, എം ഡി വാസുദേവൻ നായർ കഥയും തിരക്കഥയും സംഭാഷണവും രചിച്ച് മലയാള ചലച്ചിത്രവേദിയിലേക്ക് കടന്നു വന്ന ചിത്രം ഏതാണ്? ഒന്നുകൂടെ പറയാം, എം ഡി വാസുദേവൻ നായർ കഥയും തിരക്കഥയും സംഭാഷണവും രചിച്ച് മലയാള ചലച്ചിത്രവേദിയിലേക്ക് കടന്നു വന്ന ചിത്രം ഏതാണ്? മുറപ്പെണ്ണ്. ഉത്തരം, മുറപ്പെണ്ണ്. 1965 മുറപ്പെണ്ണാണ് സിനിമ. അടുത്തത് എം ഡിയുടെ ചെറിയ ചെറിയ ഭൂകമ്പം എന്ന കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരത്തിൻ്റെ പേരെന്ത്? ഉത്തരം, എന്ന് സ്വന്തം ജാനകിക്കുട്ടി.
എന്ന് സ്വന്തം ജാനകിക്കുട്ടി. അടുത്ത ചോദ്യം, പി എ ബക്കർ സംവിധാനം ചെയ്ത കബനി നദി ചുവന്നപ്പോൾ എന്ന ചലച്ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അഭിനയിച്ച നടൻ ആരാണ്? പി എ ബക്കർ സംവിധാനം ചെയ്ത കബനി നദി ചുവന്നപ്പോൾ എന്ന സിനിമയിൽ പ്രധാനപ്പെട്ട കഥാപാത്രം അഭിനയിച്ച നടൻ ആരാണ്? ഉത്തരം ടി വി ചന്ദ്രൻ. ടി വി ചന്ദ്രൻ. അടുത്ത ചോദ്യം, മലയാള കവിതാ സാഹിത്യത്തിൽ ഒരു കവിത അതേ പേരിൽ തന്നെ ആദ്യമായി ചലച്ചിത്രമാക്കപ്പെടുകയുണ്ടായി. ഏതാണ് ആ കവിത? മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിൽ നിന്നും ഒരു കവിത അതേ പേരിൽ തന്നെ ആദ്യമായി ചലച്ചിത്രമാക്കപ്പെടുകയുണ്ടായി. ഏതാണ് ആ കവിത? ചങ്ങമ്പുഴയുടെ രമണൻ. ചങ്ങമ്പുഴയുടെ രമണൻ 1967. അടുത്ത ചോദ്യം, മതിലുകൾ സംവിധാനം ചെയ്തത് ആരാണ്? മതിലുകൾ സംവിധാനം ചെയ്തത് ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണൻ, ഇദ്ദേഹം തന്നെയാണ് എലിപ്പത്തായവും സംവിധാനം ചെയ്തത്. അപ്പോൾ മതിലുകളും എലിപ്പത്തായവും സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനാണ്. സി വി ശ്രീരാമൻ്റെ ചെറുകഥയെ ആസ്പദമാക്കി പൊന്തൻമാട എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? സി വി ശ്രീരാമൻ്റെ ചെറുകഥയെ ആസ്പദമാക്കി പൊന്തൻമാട എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം ടി വി ചന്ദ്രൻ. ടി വി ചന്ദ്രനാണ് പൊന്തൻമാട സംവിധാനം ചെയ്തത്. എം ഡിയുടെ അടുത്ത ചോദ്യമാണ്, എം ഡിയുടെ നോവലറ്റായ മഞ്ഞ് സംവിധാനം ചെയ്തത് ആരാണ്? എം ഡിയുടെ നോവലറ്റ് ആയ മഞ്ഞ് സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം എം ഡി തന്നെ. എം ഡി തന്നെയാണ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത്. കുമാരനാശാൻ്റെ ഒരു കാവ്യം അതേ പേരിൽ തന്നെ ചലച്ചിത്രമായി വന്നിട്ടുണ്ട്. ഏതാണ് ആ കാവ്യം? ഉത്തരം കരുണ. സംവിധാനം ചെയ്തത് കെ തങ്കപ്പൻ. ചോദ്യം ഒന്നും കൂടെ പറയാം. കുമാരനാശാൻ്റെ ഒരു കാവ്യം അതേ പേരിൽ തന്നെ സിനിമയായി വന്നിട്ടുണ്ട്. ഏതാണ് ആ കൃതി? ഉത്തരം കരുണ. കരുണ സംവിധാനം ചെയ്തത് കെ തങ്കപ്പനാണ്. അടുത്ത ചോദ്യം, ബഷീറിൻ്റെ നീല വെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കി എ വിൻസെൻ്റ് നിർമ്മിച്ച ചിത്രമാണ് ഭാർഗവി നിലയം. ഈ ചിത്രത്തിന് തിരക്കഥ എഴുതിയത് ആരാണ്? തിരക്കഥ എഴുതിയത് ആരാണ്? ബഷീറിൻ്റെ നീല വെളിച്ചം എന്ന് പറയുന്ന കഥയാണ് ഭാർഗവി നിലയം എന്ന ചിത്രത്തിന് ആസ്പദം. സംവിധാനം ചെയ്തത് എ വിൻസെൻ്റ് ആണെന്ന് നേരത്തെ പറഞ്ഞു. എന്നാൽ ചോദ്യം അതല്ല, തിരക്കഥ എഴുതിയത് ആര്? ഉത്തരം എം ഡി. അടുത്ത ചോദ്യം, ന്യൂ ജനറേഷൻ സിനിമ എന്ന സിനിമാ പഠന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ന്യൂ ജനറേഷൻ സിനിമ എന്ന സിനിമാ പഠന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഉത്തരം ജോസ് മാനുവൽ. ജോസ് മാനുവൽ. അടുത്ത ചോദ്യം, തിരമലയാളത്തിൻ്റെ അവസ്ഥാന്തരങ്ങൾ ആരെഴുതിയ ഗ്രന്ഥമാണ്? തിരമലയാളത്തിൻ്റെ അവസ്ഥാന്തരങ്ങൾ ആരെഴുതിയ ഗ്രന്ഥമാണ്? ഉത്തരം എൻ വി സജീവ്. എൻ വി സജീവ്. അടുത്ത ചോദ്യം, എം ഡി തിരക്കഥ എഴുതിയ വൈശാലി എന്ന ചിത്രത്തിൻ്റെ സംവിധാനം നിർവഹിച്ചത് ആര്? എം ഡി തിരക്കഥ എഴുതിയ വൈശാലി എന്ന ചിത്രത്തിൻ്റെ സംവിധാനം നിർവഹിച്ചത് ആരാണ്? ഉത്തരം ഭരതൻ. ഭരതൻ. പത്മരാജൻ്റെ തിരക്കഥയിൽ രതിനിർവേദം സംവിധാനം ചെയ്തതും ഭരതനാണ്. വൈശാലിയും രതിനിർവേദവും സംവിധാനം ചെയ്തത് ഭരതനാണ്. അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം, ചാർലി ചാപ്ലിൻ്റെ ആദ്യത്തെ മുഴുനീള ഫീച്ചർ ഫിലിം ഏത്? ചാർലി ചാപ്ലിൻ്റെ ആദ്യത്തെ മുഴുനീള ഫീച്ചർ ഫിലിം ഏതാണ്? ഉത്തരം ദി കിഡ്. ദി കിഡ്. കിഡ്. ദി കിഡാണ് ചാർലി ചാപ്ലിൻ്റെ ആദ്യത്തെ മുഴുനീള ഫീച്ചർ ഫിലിം. അടുത്ത ചോദ്യം, മാർഗം എന്ന സിനിമയ്ക്ക് ആധാരമായ എം സുകുമാരൻ്റെ കഥ ഏതാണ്?
മാർഗം എന്ന സിനിമയ്ക്ക് ആധാരമായ എം സുകുമാരൻ്റെ കഥ ഏതാണ്? ഉത്തരം പിതൃതർപ്പണം. പിതൃതർപ്പണം. അടുത്ത ചോദ്യം, ഗബ്രിയേൽ ഗാർസിയോ മാർക്യോസ് രചിച്ച പ്രശസ്ത നോവലാണ് ഏകാന്തതയുടെ 100 വർഷങ്ങൾ. ഈ നോവലിനകത്ത് ഒരു ഉപകഥയുണ്ട്. ഈ ഉപകഥയെ ആസ്പദമാക്കി ഒരു ചലച്ചിത്രം റോയ് ഗുരേര സംവിധാനം ചെയ്യുകയുണ്ടായി. പ്രശസ്തമായ ആ ചലച്ചിത്രത്തിൻ്റെ പേരെന്താണ്? ഉത്തരം എരൻ ഡിര. എരൻ ഡിര എന്നാണ്. ഒന്നുകൂടെ പറയാം, എരൻ ഡിര. എരൻ ഡിര എന്നാണ് റോയ് ഗുരേര സംവിധാനം ചെയ്ത ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന നോവലിലെ ഒരു ഉപകഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ചലച്ചിത്രത്തിൻ്റെ പേര്. അടുത്ത ചോദ്യം, ഉറൂബിൻ്റെ സാഹിത്യത്തെ ആസ്പദമാക്കി രാജിച്ചൻ എന്ന പൗരൻ സംവിധാനം ചെയ്തത് ആരാണ്? ഉറൂബിൻ്റെ രചനയെ ആസ്പദമാക്കി രാജിച്ചൻ എന്ന പൗരൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം പി ഭാസ്കരൻ. പി ഭാസ്കരൻ. അടുത്ത ചോദ്യം, ബൈസിക്കിൾ തീവ്സ് എന്ന നിയോ റിയലിസ്റ്റ് സിനിമയുടെ സംവിധായകൻ ആരാണ്? ബൈസിക്കിൾ തീവ്സ് എന്ന നിയോ റിയലിസ്റ്റിക് സിനിമയുടെ സംവിധായകൻ ആരാണ്? ഉത്തരം വിക്ടോറിയ ഡിസേക്ക. വിക്ടോറിയ ഡിസേക്ക. വിക്ടോറിയ ഡിസേക്കയാണ് ബൈസിക്കിൾ തീവ്സ് എന്ന സിനിമയുടെ സംവിധായകൻ. അടുത്ത ചോദ്യം, സിനിമയുടെ സൗന്ദര്യശാസ്ത്രത്തിന് ഒരാമുഖം ആരുടെ രചനയാണ്? സിനിമയുടെ സൗന്ദര്യശാസ്ത്രത്തിന് ഒരാമുഖം ആരുടെ രചനയാണ്? ഉത്തരം സാബു ശങ്കർ. സാബു ശങ്കർ. അടുത്ത ചോദ്യം, അകിര കുറുസോവ എന്ന ജാപ്പനീസ് സിനിമാ സംവിധായകൻ്റെ പ്രശസ്ത സിനിമ ഏതാണ്? അകിര കുറുസോവ എന്ന ജാപ്പനീസ് സിനിമാ സംവിധായകൻ്റെ പ്രശസ്ത സിനിമ ഏതാണ്? ഉത്തരം റോഷമോൺ. റോഷമോണാണ് അകിര കുറുസോവ എന്ന ജാപ്പനീസ് സിനിമാ സംവിധായകൻ്റെ പ്രശസ്തമായ സിനിമ. അടുത്ത ചോദ്യം, ചിലന്തി വല കൊട്ടാരം, ഇംഗ്ലീഷിൽ കാസ്റ്റിൽ ഓഫ് സ്പൈഡേഴ്സ് വെബ് എന്ന പ്രസിദ്ധമായ കുറസോവ ചിത്രത്തിന് ആധാരമായ കൃതി ഏതാണ്? ഒന്നുകൂടെ പറയാം, അകിര കുറസോവ സംവിധാനം ചെയ്ത ചിത്രമാണ് ചിലന്തി വല കൊട്ടാരം, കാസ്റ്റിൽ ഓഫ് സ്പൈഡേഴ്സ് വെബ്. ഈ ചിത്രത്തിന് ആധാരമായ കൃതി ഏതാണ്? ഉത്തരം മാക്ബെത്ത്. വില്യം ഷേക്സ്പിയറുടെ മാക്ബെത്ത് ആണ് ചിലന്തി വല കൊട്ടാരം എന്ന പ്രസിദ്ധമായ ചിത്രത്തിന് ആധാരം. അടുത്ത ചോദ്യം, അടുത്ത ചോദ്യമാണ് ചലച്ചിത്രത്തിൻ്റെ പൊരുൾ എന്ന ഗ്രന്ഥം എഴുതിയതാര്? ചലച്ചിത്രത്തിൻ്റെ പൊരുൾ എന്ന ഗ്രന്ഥം എഴുതിയത് വിജയകൃഷ്ണനാണ്. ചലച്ചിത്രത്തിൻ്റെ പൊരുൾ എന്ന ഗ്രന്ഥം എഴുതിയത് വിജയകൃഷ്ണനാണ്. അടുത്ത ചോദ്യം, അഗ്നിസാക്ഷി നോവലും സിനിമയും ഒരു ചിഹ്നശാസ്ത്ര പഠനം, ഇത് ആരുടെ ഗ്രന്ഥമാണ്? അഗ്നിസാക്ഷി നോവലും സിനിമയും ഒരു ചിഹ്നശാസ്ത്ര പഠനം, ആരുടെ ഗ്രന്ഥമാണ്? ഉത്തരം ഡോക്ടർ ജി ജെയിംസ്. ഡോക്ടർ ജി ജെയിംസ് എഴുതിയ കൃതിയാണ് അഗ്നിസാക്ഷി നോവലും സിനിമയും ഒരു ചിഹ്നശാസ്ത്ര പഠനം എന്നത്. അടുത്ത ചോദ്യത്തിലേക്ക്, ലോക സിനിമയുടെ മെക്ക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ്? ലോക സിനിമയുടെ മെക്ക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ്? ഉത്തരം ഹോളിവുഡ്. ഹോളിവുഡാണ് ലോക സിനിമയുടെ മെക്ക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം. അടുത്ത ചോദ്യം, തിരക്കഥ കടലാസിലെ സിനിമ സൃഷ്ടിയാണ് എന്നിങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? തിരക്കഥ കടലാസിലെ സിനിമ സൃഷ്ടിയാണ്, ഈ അഭിപ്രായം ഉന്നയിച്ചത് ആരാണ്? ഉത്തരം ഫ്രാങ്ക് ഡാനിയേൽ. ഫ്രാങ്ക് ഡാനിയേലാണ് തിരക്കഥ കടലാസിലെ സിനിമ സൃഷ്ടിയാണ് എന്ന അഭിപ്രായം ഉന്നയിച്ചത്. അടുത്ത ചോദ്യം, റഷ്യൻ നോവലിസ്റ്റ് ലിയോ ടോൾസ്റ്റോയിയുടെ യുദ്ധവും സമാധാനവും എന്ന നോവലിന് ആദ്യമായി ചലച്ചിത്ര ഭാഷ്യം നൽകിയ റഷ്യൻ സംവിധായകൻ ആരാണ്? ചോദ്യം ഒന്നുകൂടെ പറയാം, റഷ്യൻ നോവലിസ്റ്റായ ലിയോ ടോൾസ്റ്റോയിയുടെ യുദ്ധവും സമാധാനവും എന്ന നോവലിന് ആദ്യമായി ചലച്ചിത്ര ഭാഷ്യം നൽകിയ റഷ്യൻ സംവിധായകൻ ആരാണ്? ഉത്തരം സർജി ബൊണ്ടാർചേക്ക്. സർജി ബൊണ്ടാർചേക്ക്.
അടുത്ത ചോദ്യമാണ്, അടയാളങ്ങൾ എന്ന സിനിമ ഏത് സാഹിത്യകാരൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ്? അടയാളങ്ങൾ എന്ന സിനിമ ഏത് സാഹിത്യകാരൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ്? ഉത്തരം നന്ദനാർ. നന്ദനാർ എന്ന എഴുത്തുകാരൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ് അടയാളങ്ങൾ എന്ന സിനിമ. അടുത്ത ചോദ്യമാണ് അരവിന്ദന് ഏറ്റവും മികച്ച സംവിധായകൻ എന്ന ദേശീയ ബഹുമതി നേടിക്കൊടുത്ത ചിത്രം ഏതാണ്? അരവിന്ദന് ഏറ്റവും മികച്ച സംവിധായകൻ എന്ന ദേശീയ ബഹുമതി നേടിക്കൊടുത്ത ചിത്രം ഏതാണ്? 1978 പുറത്തു വന്ന കാഞ്ചനസീത എന്ന ചിത്രം. കാഞ്ചനസീത എന്ന ചിത്രമാണ് അരവിന്ദന് ഏറ്റവും മികച്ച സംവിധായകൻ എന്ന ദേശീയ ബഹുമതി നേടിക്കൊടുത്ത ചിത്രം. അടുത്ത ചോദ്യം ഇതാണ്, സംവിധായകൻ്റെയും മറ്റ് സാങ്കേതിക സഹായികളുടെയും പേരുകൾ സിനിമ തുടങ്ങുമ്പോഴോ അവസാനിക്കുമ്പോഴോ പ്രദർശിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേരുണ്ട്? ചോദ്യം ഇതാണ്, സംവിധായകൻ്റെയും മറ്റ് സാങ്കേതിക സഹായികളുടെയും പേരുവിവരങ്ങൾ സിനിമ തുടങ്ങുമ്പോഴോ അവസാനിക്കുമ്പോഴോ പ്രദർശിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേരുണ്ട്? ഉത്തരം ക്രെഡിറ്റ് ടൈറ്റിൽ. ക്രെഡിറ്റ് ടൈറ്റിൽ എന്നാണ് പേര്. അടുത്ത ചോദ്യം ഇതാണ്, സീത എന്ന ചിത്രത്തിൽ പ്രസിദ്ധമായ ഒരു താരാട്ട് പാട്ടുണ്ട്. പാട്ടുപാടി ഉറക്കാം ഞാൻ എന്ന് തുടങ്ങുന്ന താരാട്ട് പാട്ട്, ഇത് എഴുതിയതാരാണ്? സീത എന്ന ചിത്രത്തിൽ പ്രസിദ്ധമായ പാട്ടുപാടി ഉറക്കാം ഞാൻ എന്നൊരു താരാട്ട് പാട്ടുണ്ട്, ഇത് എഴുതിയതാരാണ്? ഉത്തരം അഭയദേവ്. അഭയദേവാണ് പാട്ടുപാടി ഉറക്കാം ഞാൻ എന്ന താരാട്ട് പാട്ടിൻ്റെ കർത്താവ്. അടുത്ത ചോദ്യം, വെളിച്ചം ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വന്ന് സ്ക്രീനിൽ ഇരുട്ട് പരക്കുന്ന പ്രക്രിയ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വെളിച്ചം ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വന്ന് സ്ക്രീനിൽ, ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രീനിൽ ഇരുട്ട് പരക്കുന്ന പ്രക്രിയ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഫെയ്ഡ് ഔട്ട്. ഫെയ്ഡ് ഔട്ട്. ഫെയ്ഡ് ഔട്ട്. ഫെയ്ഡ് ഔട്ട്. ഇതുപോലെ വെളിച്ചം കുറഞ്ഞ സ്ക്രീനിൽ വെളിച്ചം ക്രമേണ കൂടി വന്ന് ചിത്രമായി തീരുന്ന പ്രക്രിയയ്ക്ക് ഫെയ്ഡിങ് എന്നാണ് അറിയപ്പെടുന്നത്. ഫെയ്ഡിങ്. എന്താണ് ഡോക്യുമെൻ്ററി? എന്താണ് ഡോക്യുമെൻ്ററി? ഒരു സംഭവത്തിൻ്റെ ക്രിയാത്മക വ്യാഖ്യാനം അഥവാ വസ്തുസ്ഥിതി വിവരണമാണ് ഡോക്യുമെൻ്ററി. മറിച്ചും ചോദ്യം വരാം, ഒരു സംഭവത്തിൻ്റെ ക്രിയാത്മക വ്യാഖ്യാനം അഥവാ വസ്തുസ്ഥിതി വിവരണം എന്നാൽ എന്താണ്? ഉത്തരം ഡോക്യുമെൻ്ററി. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സിനിമ എന്ന് നിരൂപകർ വിലയിരുത്തുന്ന ചിത്രം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സിനിമ എന്ന് നിരൂപകർ വിലയിരുത്തുന്ന സിനിമ ഏതാണ്? ഉത്തരം കബനി നദി ചുവന്നപ്പോൾ. കബനി നദി ചുവന്നപ്പോൾ. വർഷം 1976. സംവിധായകൻ പി എ ബക്കറാണ്. നേരത്തെ പറഞ്ഞിരുന്നു പി എ ബക്കർ. കബനി നദി ചുവന്നപ്പോൾ. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞ് വിശദീകരിച്ച ചോദ്യമാണ്, ഇന്ത്യയിൽ ആദ്യമായി സിനിമ എന്ന് എവിടെ പ്രദർശിപ്പിക്കപ്പെട്ടു? ഇന്ത്യയിൽ ആദ്യമായി സിനിമ എന്നാണ് എവിടെയാണ് പ്രദർശിപ്പിക്കപ്പെട്ടത് എന്നാണ് ചോദ്യം. ഉത്തരം 1896 ജൂലൈ 7 ബോംബെയിലെ വാട്സൺ ഹോട്ടലിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ പ്രദർശനം നടന്നത്. ഒന്നും കൂടെ പറയാം, 1896 ജൂലൈ 7 ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ പ്രദർശനം നടന്നത് ബോംബെയിലെ വാട്സൺ ഹോട്ടലിൽ. മഹാരാഷ്ട്രക്കാരനായ ഹരിചന്ദ്ര നഖറാം ഭട്ട് വടേക്കർ, കട്ടിയുള്ള പേരാണ്, ഹരിചന്ദ്ര നഖറാം ഭട്ട് വടേക്കർ എന്ന മഹാരാഷ്ട്രക്കാരനായ ഒരു വ്യക്തിയാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ദൃശ്യം ചലച്ചിത്രത്തിൽ ആക്കിയത്. ഒന്നുകൂടി പേര് പറയാം, മഹാരാഷ്ട്രക്കാരനായ ഹരിചന്ദ്ര നഖറാം ഭട്ട് വടേക്കർ ബോംബെയിലെ ഹാങ്കിങ് ഗാർഡനിൽ നടന്ന ഒരു ഗുസ്തി മത്സരമാണ് അദ്ദേഹം ആദ്യമായി ചലച്ചിത്ര രൂപത്തിലേക്ക് മാറ്റിയത്. ഈ ദൃശ്യത്തിന് അദ്ദേഹം നൽകിയ പേര് സവാദാദ എന്നാണ്. സവാദാദ എന്ന പേരിൽ ബോംബെയിലെ
ഹാങ്കിങ് ഗാർഡനിൽ നടന്ന ഒരു ഗുസ്തി മത്സരമാണ് ഫട്ട് വടേക്കർ ആദ്യമായി ചലച്ചിത്ര രൂപത്തിലേക്ക് മാറ്റിയത്. ഇന്ത്യയിൽ 1896 ജൂലൈ 7. ഈ ഒരു സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, ഞാൻ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, സിനിമോട്ടോഗ്രാഫ് എന്ന ഉപകരണത്തിൻ്റെ സഹായത്തോടെ 1896 മാർച്ച് 22 പാരീസിലും ജൂൺ 10 ലിയോൺസിലും ചലച്ചിത്ര പ്രദർശനങ്ങൾ നടന്നു എന്ന്. ഇതിൽ വർഷത്തിലൊരു വ്യത്യാസമുണ്ട്, 1896 എന്നുള്ളത് മാറ്റി 1895 എന്നാക്കി പഠിക്കുക. ഒരു വർഷത്തിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. 1895 മാർച്ച് 22 പാരീസിലും ജൂൺ 10 ലിയോൺസിലും അമേരിക്കയിലെ ചലച്ചിത്ര പ്രദർശനങ്ങൾ നടന്നത്. ഓക്കെ, ചെറിയ തെറ്റ് പറ്റിയത് സൂചിപ്പിച്ചതാണിപ്പോൾ. അടുത്തതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ശബ്ദിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ചലച്ചിത്രം ഏതാണ്? ശബ്ദിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ചലച്ചിത്രം ഏതാണ്? ഉത്തരം ആലം ആരയാണ് ശബ്ദിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ചലച്ചിത്രം. 1931 ആണ് ഇത് പുറത്തു വരുന്നത്. എന്നാൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പൂർണ്ണ ശബ്ദചിത്രം ഇതല്ല. അതിൻ്റെ പേര് മെലഡി ഓഫ് ലവ് എന്നാണ്. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പൂർണ്ണ ശബ്ദചിത്രം മെലഡി ഓഫ് ലവ് ആണ്. അടുത്ത ചോദ്യം, സത്യജിത് റായിയുടെ അവസാന ചിത്രത്തിൻ്റെ പേരെന്ത്? ഉത്തരം അഗാന്തുക് എന്നാണ് സത്യജിത് റായിയുടെ ഏറ്റവും അവസാനത്തെ സിനിമയുടെ പേര്. പധീർ പാഞ്ചാലി എന്ന സിനിമയോടെ ലോക ചലച്ചിത്ര രംഗത്ത് പ്രശസ്തനായ ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകനാണ് സത്യജിത് റായ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ചിത്രമാണ് അഗാന്തുക്. കൂടാതെ അപരാജിത, അപൂർ സെൻസാർ തുടങ്ങിയവയും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചലച്ചിത്രങ്ങളാണ്. പധീർ പാഞ്ചാലി, അപരാജിത, അപുൻ സൻസാർ, അഗാന്തുക് ഇവയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സിനിമകളാണ്. അടുത്ത ചോദ്യം, സിനിമാറ്റോഗ്രാഫ് എന്ന ഉപകരണം കണ്ടുപിടിച്ചത് ആരാണ്? ലൂമിയർ സഹോദരന്മാർ. ഉത്തരം ലൂമിയർ സഹോദരന്മാർ. എന്നാൽ അടുത്ത ചോദ്യം നന്നായി ശ്രദ്ധിക്കുക, കിനിമാറ്റോസ്കോപ്പ്, തൊട്ടു മുമ്പ് പറഞ്ഞത് സിനിമാറ്റോഗ്രാഫ്, ഇപ്പോൾ പറയുന്നത് കിനിമാറ്റോസ്കോപ്പ്. കിനിമാറ്റോസ്കോപ്പ് എന്ന ഉപകരണം കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ഡിക്സൺ. 1893 ചിക്കാഗോയിലാണ് അദ്ദേഹം ഈ ഒരു ഉപകരണത്തിൻ്റെ സഹായത്തോടുകൂടി പ്രദർശനം നടത്തുന്നത്, കിനിമാറ്റോസ്കോപ്പ്. ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഒന്ന് സൂചിപ്പിക്കട്ടെ, കിനിമ എന്ന പദത്തിൽ നിന്നുമാണ് സിനിമ എന്ന പദം ഉണ്ടായി വരുന്നത്. കിനിമ എന്നത് ഒരു ഗ്രീക്ക് പദമാണ്. ചലിക്കുന്ന ചിത്രം എന്നാണ് ഈ ഗ്രീക്ക് പദത്തിന് അർത്ഥം. കിനിമാറ്റോ, ഇതിൽ നിന്നാണ് സിനിമ എന്ന പദം രൂപപ്പെടുന്നത്. കിനിമാറ്റോസ്കോപ്പ് എന്ന ഉപകരണം കണ്ടുപിടിച്ചത് ഡിക്സൺ. ലോകത്തിലെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ സിനിമ ഏതാണ്? എ ട്രിപ്പ് ടു ദ മൂൺ ആണ് ലോകത്തിലെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ സിനിമ. എന്നാൽ ലോകത്തിലെ ആദ്യ ഡോക്യുമെൻ്ററി സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം നാനുക്ക് ഓഫ് ദ നോർത്ത്. ഡയറക്ടർ ഫ്ലാഹർട്ടി സംവിധാനം ചെയ്ത നാനുക്ക് ഓഫ് ദ നോർത്ത് ആണ് ലോകത്തിലെ ആദ്യത്തെ ഡോക്യുമെൻ്ററി സിനിമ. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യ സിനിമാ തിയേറ്ററിൻ്റെ ഉടമസ്ഥൻ ആരാണ്? അമേരിക്കൻ സിനിമാ വ്യവസായത്തിന് തുടക്കം കുറിച്ച എഡിസൺ. ഉത്തരം എഡിസൺ. ആ തിയേറ്ററിൻ്റെ പേര് ബ്ലാക്ക് മറിയ എന്നാണ്. ലോകത്തിലെ ആദ്യ സിനിമാ തിയേറ്റർ ബ്ലാക്ക് മറിയ
ഉടമസ്ഥൻ എഡിസൺ ആണ്. ഈ എഡിസൺ ആണ് അമേരിക്കൻ സിനിമാ വ്യവസായത്തിന് തുടക്കം കുറിച്ചത്. അടുത്ത ചോദ്യം, പൂർണ്ണമായും ചലച്ചിത്ര ഭാഷയിൽ സംവേദനം നിർവഹിച്ച മലയാളത്തിലെ ആദ്യത്തെ ചിത്രം ഏതാണ്? പൂർണ്ണമായും ചലച്ചിത്ര ഭാഷയിൽ സംവേദനം നിർവഹിച്ച മലയാളത്തിലെ പ്രഥമ ചിത്രം ഏതാണ്? ഉത്തരം ഓളവും തീരവും. ഓളവും തീരവും. ഇതിന് കഥയും തിരക്കഥയും എഴുതിയത് എം ഡി ആണ്, സംവിധാനം ചെയ്തത് പി എൻ മേനോൻ. പി എൻ മേനോൻ. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ സിനിമാ സ്കോപ്പ് ചിത്രം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ സിനിമാ സ്കോപ്പ് ചിത്രം തച്ചോളി അമ്പുവാണ്. 1978 വർഷം. അടുത്ത ചോദ്യം, 1979 പുറത്തു വന്ന പെരുവഴി അമ്പലം എന്ന ചലച്ചിത്രത്തിൻ്റെ ശില്പി ആരാണ്? ഉത്തരം പി പത്മരാജൻ. പെരുവഴി അമ്പലം പി പത്മരാജൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി എന്ന എവിടെ രൂപമെടുത്തു? ഇന്ത്യയിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി എന്ന എവിടെ രൂപമെടുത്തു? ഉത്തരം മുംബൈയിൽ. 1942 ബോംബെ ഫിലിം സൊസൈറ്റി എന്നതാണ് പേര്. ഇന്നത്തെ മുംബൈ മുമ്പ് ബോംബെ എന്നാണല്ലോ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ 1942 ബോംബെയിൽ ബോംബെ ഫിലിം സൊസൈറ്റി എന്ന പേര്. അടുത്ത ചോദ്യം, ഗാന്ധി എന്ന പ്രസിദ്ധ ഇംഗ്ലീഷ് സിനിമയുടെ വസ്ത്രാലങ്കാരം നിർവഹിച്ചത് ഒരു ഇന്ത്യൻ വനിതയാണ്. അതിന് ഓസ്കാർ അവാർഡും അവർക്ക് ലഭിച്ചു. ഈ വനിതയുടെ പേരെന്ത്? ഉത്തരം ഭാനു അത്തയ്യ. ഭാനു അത്തയ്യ. അടുത്ത ചോദ്യം, അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എ ഡിസ്കവറി ഓഫ് സിനിമ എന്ന ചലച്ചിത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? എ ഡിസ്കവറി ഓഫ് സിനിമ എന്ന ചലച്ചിത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഉത്തരം തൊറാൾഡ് ഡിക്കിൻസൺ. തൊറാൾഡ് ഡിക്കിൻസൺ ആണ് ഡിസ്കവറി ഓഫ് സിനിമ എന്ന ചലച്ചിത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. സിനിമ സത്യവും മിഥ്യയും ആരുടെ കൃതിയാണ്? സിനിമ സത്യവും മിഥ്യയും എഴുതിയത് തോട്ടം രാജശേഖരനാണ്. തോട്ടം രാജശേഖരൻ. അടുത്തത് സിനിമയെ കണ്ടെത്തൽ, അത് ആരുടെ ഗ്രന്ഥമാണ്? സിനിമയെ കണ്ടെത്തൽ. ഉത്തരം എം എഫ് തോമസ്. എം എഫ് തോമസ് എഴുതിയ കൃതിയാണ് സിനിമയെ കണ്ടെത്തൽ. അടുത്തത് സിനിമയുടെ ലോകം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? സിനിമയുടെ ലോകം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണനാണ്. അടുത്ത ചോദ്യം, മലയാള കവിയായ കടമ്മനിട്ട രാമകൃഷ്ണൻ സ്വന്തമായി കവിത ആലപിച്ച് അഭിനയിച്ച ചിത്രം ഏതാണ്? മലയാളത്തിലെ കവിയായ കടമ്മനിട്ട രാമകൃഷ്ണൻ സ്വന്തം കവിത ആലപിച്ച് അഭിനയിച്ച ചിത്രം ഏതാണ്? ഉത്തരം ഇനിയും മരിച്ചിട്ടില്ലാത്ത നമ്മൾ. ഇനിയും മരിച്ചിട്ടില്ലാത്ത നമ്മൾ. അടുത്ത ചോദ്യം, ഓസ്കാർ അവാർഡ് നൽകുന്ന സംഘടനയുടെ പേരെന്ത്? ഓസ്കാർ അവാർഡ് നൽകുന്ന സംഘടനയുടെ പേര് എന്താണ്? ഉത്തരം അമേരിക്കയിലെ അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് എന്ന സംഘടന. അമേരിക്കയിലെ അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് എന്ന സംഘടന. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ആയ ഉദയ സ്റ്റുഡിയോയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം കുഞ്ചാക്കോ. ഉദയ സ്റ്റുഡിയോയുടെ സ്ഥാപകൻ കുഞ്ചാക്കോ ആണ്. അതുപോലെ മെർലാൻഡ് സ്റ്റുഡിയോയുടെ സ്ഥാപകൻ പി സുബ്രഹ്മണ്യനാണ്. പി സുബ്രഹ്മണ്യം. മെർലാൻഡ് സ്റ്റുഡിയോ 1952 ആരംഭിക്കുന്നത്. അതുപോലെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി ചിത്രലേഖ ഫിലിം സൊസൈറ്റിയാണ്. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി ചിത്രലേഖ ഫിലിം സൊസൈറ്റിയാണ്. അടുത്ത ചോദ്യം, ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി ചിത്രത്തിൻ്റെ സംവിധായകൻ ആര്? ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? ഉത്തരം എം എ റഹ്മാൻ. എം എ റഹ്മാൻ. അടുത്ത ചോദ്യം, 1972 പുറത്തു വന്ന സ്വയംവരം എന്ന മലയാള സിനിമയുടെ സംവിധായകൻ ആര്? സ്വയംവരം എന്ന മലയാള സിനിമയുടെ സംവിധായകൻ ആരാണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണൻ. അടുത്ത ചോദ്യം, യക്ഷി, അരനാഴിക നേരം, വാഴ്വേ മായം എന്നീ മലയാള സിനിമകളുടെ സംവിധായകൻ ആരാണ്? ഓരോന്നോരോന്നായി ചോദിക്കാം, ഞാനിതിപ്പോൾ ഒരുമിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. യക്ഷി, അരനാഴിക നേരം, വാഴ്വേ മായം എന്നീ മലയാള സിനിമകളുടെ സംവിധായകൻ ആരാണ്?
ഉത്തരം സേതുമാധവൻ. സേതുമാധവനാണ് സംവിധായകൻ. അടുത്ത ചോദ്യം, കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാള ചിത്രം ഏതാണ്? കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാള ചിത്രം ഷാജി എൻ കരുണിൻ്റെ സ്വം എന്ന ചിത്രമാണ്. ഷാജി എൻ കരുണിൻ്റെ സ്വം എന്ന ചിത്രമാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാള ചിത്രം. അടുത്ത ചോദ്യം, ഉത്തരായണം, തമ്പ്, എസ്തപ്പാൻ തുടങ്ങിയ സിനിമകളുടെ സംവിധായകൻ ആരാണ്? ഉത്തരായണം, തമ്പ്, എസ്തപ്പാൻ തുടങ്ങിയ സിനിമകളുടെ സംവിധായകൻ ആരാണ്? ഉത്തരം, അരവിന്ദൻ. അരവിന്ദൻ. അടുത്ത ചോദ്യം, പ്രസിഡൻറ്റിൻ്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ ചലച്ചിത്രം ഏതാണ്? പ്രസിഡൻറ്റിൻ്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ ചലച്ചിത്രം ചെമ്മീനാണ്. ചെമ്മീൻ. ഇത് സംവിധാനം ചെയ്തത് രാമു കാര്യാട്ടാണ്. രാമു കാര്യാട്ട്. നേരത്തെ ഞാൻ സംവിധാനം ചെയ്തത് എസ് എൽ പുരം സദാനന്ദൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരുത്തുക, രാമു കാര്യാട്ടാണ് ചെമ്മീൻ സംവിധാനം ചെയ്തത് 1965. അടുത്ത ചോദ്യം, ഗോപി എന്ന നടന് ഭരതവാർ നേടിക്കൊടുത്ത ചിത്രം ഏതാണ്? ഗോപി എന്ന നടന് ഭരതവാർ നേടിക്കൊടുത്ത ചിത്രം ഏതാണ്? ഉത്തരം, കൊടിയേറ്റം. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കൊടിയേറ്റം, 1977. ഇതിന് ശേഷമാണ് ഈ ഭരത് ഗോപി എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങുന്നത് അദ്ദേഹം, ആ നടൻ. അടുത്ത ചോദ്യമാണ് ഫിലിം ടെക്നിക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഫിലിം ടെക്നിക് എന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് എം വർക്കിയാണ്. എം വർക്കി. അടുത്ത ചോദ്യം, കയ്യൂർ സമരത്തെ ആധാരമാക്കി മലയാളത്തിലൊരു സിനിമ ഉണ്ടായിട്ടുണ്ട്, ഏതാണ് ആ സിനിമ? കയ്യൂർ സമരത്തെ ആധാരമാക്കി മലയാളത്തിൽ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ട്, ആ സിനിമയുടെ പേര് എന്താണ്? ഉത്തരം, മീനമാസത്തിലെ സൂര്യൻ. മീനമാസത്തിലെ സൂര്യൻ. സംവിധാനം ചെയ്തത് ലെനിൻ രാജേന്ദ്രനാണ്. ലെനിൻ രാജേന്ദ്രനാണ് ആ സിനിമ സംവിധാനം ചെയ്തത്. അടുത്ത ചോദ്യം, സിനിമ കണക്കും കവിതയും ആരുടെ ഗ്രന്ഥമാണ്? സിനിമ കണക്കും കവിതയും ആരുടെ ഗ്രന്ഥമാണ്? ഉത്തരം, ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിയുടെ കൃതിയാണ് സിനിമ കണക്കും കവിതയും. അടുത്ത ചോദ്യം, വടക്കൻ പാട്ടുകളിലെ ചന്തു എന്ന കഥാപാത്രത്തിന് പുതിയ വ്യാഖ്യാനം നൽകിക്കൊണ്ട് ഒരു വടക്കൻ വീരഗാഥ എന്ന പേരിൽ ഒരു മലയാള സിനിമയ്ക്ക് MD കഥയും തിരക്കഥയും എഴുതിയിട്ടുണ്ട്. ഒരു വടക്കൻ വീരഗാഥ, ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? ഹരിഹരൻ. ഹരിഹരനാണ് ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയുടെ സംവിധായകൻ. അടുത്ത ചോദ്യം, സിനിക് എന്ന പേരിൽ പ്രശസ്തനായ ഒരു ചലച്ചിത്ര വിമർശകനുണ്ട്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്? സിനിക് എന്ന പേരിൽ അറിയപ്പെടുന്ന ചലച്ചിത്ര വിമർശകൻ ആരാണ്? ഉത്തരം, എം വാസുദേവൻ നായരാണ് സിനിക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചലച്ചിത്ര സ്വരൂപം എന്നത് ആരുടെ സിനിമാ പഠന ഗ്രന്ഥമാണ്? ചലച്ചിത്ര സ്വരൂപം എഴുതിയത് പി എൻ ശ്രീകുമാർ. അടുത്ത ചോദ്യം, 1968 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പാറപ്പുറത്തിൻ്റെ ഒരു നോവൽ പിന്നീട് സിനിമയാക്കപ്പെട്ടു, ഈ സിനിമയുടെ പേരെന്ത്? ഉത്തരം, അരനാഴിക നേരം. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച് ഗിന്നസ് ബുക്കിൽ പേര് ചേർക്കപ്പെട്ട ഒരു മലയാള നടനുണ്ട്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്? പ്രേം നസീറാണ് യഥാർത്ഥ പേര്, അബ്ദുൾ ഖാദർ എന്നാണ്. ലോക സിനിമയുടെ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ലോക സിനിമയുടെ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ചേലങ്ങാട് ഗോപാലകൃഷ്ണനാണ് ലോക സിനിമയുടെ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. അടുത്ത ചോദ്യം, അജയൻ സംവിധാനം ചെയ്ത പെരുന്തച്ചനിലെ പെരുന്തച്ചനെ വേഷമിട്ട നടൻ ആരാണ്? ഉത്തരം, തിലകൻ. ഇതേപോലെ വരുന്ന മറ്റൊരു ചോദ്യമുണ്ട്, MDയുടെ നിർമാല്യം എന്ന ചിത്രത്തിൽ വെളിച്ചപ്പാടിൻ്റെ വേഷത്തിൽ അഭിനയിച്ച നടൻ ആര്? ഉത്തരം, PJ ആൻ്റണി. അതുപോലെ അടൂരിൻ്റെ സ്വയംവരത്തിൽ വിശ്വം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ ആര്? ഉത്തരം, മധു. അടുത്ത ചോദ്യം, ഷേക്സ്പിയറുടെ ഓഥല്ലോയെ ആസ്പദമാക്കി മലയാളത്തിലുണ്ടായ
ചലച്ചിത്രം ഏതാണ് ഉത്തരം കളിയാട്ടം ശ്രാദ്ധം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് ശ്രാദ്ധം എന്ന സിനിമ സംവിധാനം ചെയ്തത് വി രാജകൃഷ്ണനാണ് ആരുടെ കഥയെ ആസ്പദമാക്കി അടൂർ സംവിധാനം ചെയ്ത ചിത്രമാണ് ഒരാണും രണ്ടു പെണ്ണും ആരുടെ കഥയെ ആസ്പദമാക്കി അടൂർ സംവിധാനം ചെയ്ത സിനിമയാണ് ഒരാണും രണ്ടു പെണ്ണും ഉത്തരം തകഴി അടുത്ത ചോദ്യം പത്മരാജന്റെ ഏത് കഥയാണ് തൂവാന തുമ്പികൾ എന്ന സിനിമ മാറ്റിയത് ഉത്തരം ഉദകപോള ഉദകപോള എന്ന ചെറുകഥയാണ് പത്മരാജന്റെ തൂവാന തുമ്പികൾ എന്ന സിനിമ അടുത്ത ചോദ്യം എം സുകുമാരന്റെ ഏത് കഥയാണ് കഴകം എന്ന ചലച്ചിത്രത്തിന് ആധാരമായത് എം സുകുമാരന്റെ ഏത് കഥയാണ് കഴകം എന്ന സിനിമയ്ക്ക് ആധാരമായത് ഉത്തരം തിത്തുണ്ണി തിത്തുണ്ണി എന്ന കഥ സിനിമയാക്കപ്പെട്ട സാഹിത്യകൃതികളെയും സാഹിത്യ നിരൂപണ ഗ്രന്ഥങ്ങളെയും സിനിമയുടെ ചരിത്രത്തെയും ഒക്കെ വിശദമായി പ്രതിപാദിക്കുന്നതായിരുന്നു ഇന്നത്തെ ക്ലാസ് മുൻ ക്ലാസ്സുകളെ പോലെ തന്നെ ഈ ക്ലാസ്സും ഓരോരുത്തർക്കും പ്രയോജനപ്രദമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും എന്നെ അറിയിക്കണം നന്ദി നമസ്കാരം